പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വൻകരകൾ എന്താണെന്നും അവ എത്ര എണ്ണമുണ്ടെന്നും അവ ഏതൊക്കെയാണെന്നും പഠിച്ചു അല്ലേ? എന്താണ് വൻകരകൾ? വെരി ഗുഡ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ. എത്ര വൻകരകളാണുള്ളത്? എത്ര? മിടുക്കൻ 7 വൻകരകൾ. അവ ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. അപ്പോൾ 7 വൻകരകൾ നമ്മൾ വിശദമായി പഠിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സമുദ്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. എത്ര സമുദ്രങ്ങളാണുള്ളത്? എത്ര? മിടുക്കൻ 5 സമുദ്രങ്ങൾ. അവ ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. എങ്കിൽ നമുക്ക് സമുദ്രങ്ങളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കാം. ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഈ സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്ന് കിടക്കുന്നു. പരസ്പരം ചേർന്ന് കിടക്കുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി ലോകമഹാസമുദ്രം എന്ന് പറയുന്നു. എന്താണ് ലോകമഹാസമുദ്രം? സമുദ്രങ്ങളെല്ലാം പരസ്പരം ചേർന്നാണ് കിടക്കുന്നത്. പരസ്പരം ചേർന്ന് കിടക്കുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി ലോകമഹാസമുദ്രം എന്നു പറയുന്നു. കൂട്ടുകാരെ, ഈ കടലും സമുദ്രങ്ങളും ഒന്നാണോ? എന്താണ് സമുദ്രങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. എന്താണ്? ഭൗമോപരിതലത്തിലെ വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ. അപ്പോൾ എന്താണ് കടൽ? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സമുദ്രഭാഗങ്ങളാണ് കടലുകൾ. എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണ് കടലുകൾ. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. അറബിക്കടൽ. അറബിക്കടലിൻ്റെ കുറേ ഭാഗം കരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. നമുക്ക് സമുദ്രങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. പസഫിക് സമുദ്രം. പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ്. പസിഫൈ, ശാന്തമാക്കുക എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഈ സമുദ്രത്തിന് ശാന്ത സമുദ്രം എന്ന പേര് വന്നത് എന്നതാണ് ഒരു വാദം. പോർച്ചുഗീസ് നാവികനായ മെഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ശാന്ത സമുദ്രം എന്ന പേര് നൽകിയത് എന്നതാണ് മറ്റൊരു വാദം. ഫിലിപ്പൈൻസ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ സമുദ്രം ക്ഷോഭിക്കാതിരുന്നതാണ് ഈ പേര് നൽകാൻ കാരണം. പസഫിക് സമുദ്രത്തിന് ത്രികോണാകൃതിയാണ്. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. എന്താണ് കൂട്ടുകാരെ ദ്വീപുകൾ? നിങ്ങൾ ദ്വീപുകളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? വെരി ഗുഡ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. എന്താണ്? പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? പസഫിക് സമുദ്രത്തിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? വെരി ഗുഡ്. എവറസ്റ്റ്, മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരത്തേക്കാൾ
ആഴത്തിലുള്ള ഗർത്തം പസഫിക് സമുദ്രത്തിൽ ഉണ്ട്. ഈ ഗർത്തം ചലഞ്ചർ ഗർത്തം എന്ന പേരിൽ അറിയപ്പെടുന്നു. എവിടെയാണ് ചലഞ്ചർ ഗർത്തം? പസഫിക് സമുദ്രത്തിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്നത് പസഫിക് സമുദ്രത്തിലാണ്. പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. പസഫിക് സമുദ്രത്തെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ? പസഫിക് സമുദ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. ഏറ്റവും വലിയ സമുദ്രം, ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള സമുദ്രം, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഇതിലാണ്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രം പസഫിക് സമുദ്രം ധാതു സമ്പന്നമാണ്. പസഫിക് സമുദ്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത സമുദ്രം ഏതെന്ന് ശ്രദ്ധിക്കാം. അറ്റ്ലാന്റിക് സമുദ്രം. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിലാണ് ഈ സമുദ്രം. ഗ്രീക്ക് പുരാണങ്ങളിലെ അറ്റ്ലസ് ദേവൻ്റെ പേരിൽ നിന്നാണ് അറ്റ്ലാന്റിക് എന്ന പേര് ഈ സമുദ്രത്തിന് വന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നായ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ സവിശേഷതകൾ പറഞ്ഞു നോക്കാം. വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം. ലോകത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് ഈ സമുദ്രത്തിൽ ആണ്. ഈ സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തിന് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന വിശേഷണം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത സമുദ്രം ഏതാണെന്ന് ശ്രദ്ധിക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം. വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ചില ദൃശ്യങ്ങൾ ശ്രദ്ധിക്കാം. പവിഴപ്പുറ്റുകൾ. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഉഷ്ണമേഖലാ സമുദ്രങ്ങളിൽ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നത്. അറബിക്കടലിലെ ലക്ഷദ്വീപ് ദ്വീപ് സമൂഹത്തിൽ അധികവും പവിഴ ദ്വീപുകളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയാം. വലുപ്പത്തിൽ മൂന്നാം സ്ഥാനം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമുദ്രം. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. പവിഴപ്പുറ്റുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന പ്രത്യേകതയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഒരു ചിത്രം ശ്രദ്ധിക്കൂ. അന്റാർട്ടിക്ക വൻകര. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് കിടക്കുന്ന
സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. സതേൺ ഓഷ്യൻ എന്നും അന്റാർട്ടിക് സമുദ്രം അറിയപ്പെടുന്നു. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും മഞ്ഞു മൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ട് ധാതു നിക്ഷേപങ്ങൾ ഉണ്ട്. എന്താണ് ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ട്. ഈ സമുദ്രം മത്സ്യസമ്പത്തിലും സമ്പന്നമാണ്. നമുക്ക് അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം. ഈ സമുദ്രത്തിൻ്റെ ഉപരിഭാഗം ഏകദേശം പൂർണ്ണമായും തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങൾ ഉണ്ട്. ധാരാളം മത്സ്യസമ്പത്തുള്ള സമുദ്രമാണിത്. നമ്മൾ അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് ഒരു ചിത്രം ശ്രദ്ധിക്കാം. ഉത്തര ധ്രുവം. ഈ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രം. വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞു മൂടിക്കിടക്കുന്നു. ഇനി നമുക്ക് ആർട്ടിക് സമുദ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ആർട്ടിക് സമുദ്രം ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്നു. ഈ സമുദ്രം വർഷത്തിൽ 6 മാസത്തിലേറെ കാലം മഞ്ഞു മൂടി കിടക്കുന്നു. നമ്മൾ സമുദ്രങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയാണ്? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായില്ലേ? കൂട്ടുകാരെ, നാം അധിവസിക്കുന്ന ഭൂമി എത്ര വിസ്തൃതവും വൈവിധ്യപൂർണവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്യജന്തുജാലങ്ങൾ ഈ വൈവിധ്യത്തെ പ്രയോജനപ്പെടുത്തിയാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത്. മനുഷ്യർ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം, ആഹാരം, വസ്ത്രം, പാർപ്പിടം എന്നിവയ്ക്കായി ഭൂമിയിലെ കരഭാഗങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. നമുക്ക് കരഭാഗങ്ങളും ജലഭാഗങ്ങളും അത്യന്താപേക്ഷിതമാണ്. കൂട്ടുകാരെ, നമ്മുടെ നിലനിൽപ്പിന് ഭൂമിയിലെ കരഭാഗങ്ങളും ജലഭാഗങ്ങളും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് സമുദ്രങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. മത്സ്യബന്ധനം. സമുദ്രങ്ങളിൽ നിന്നും നല്ല രീതിയിൽ മത്സ്യസമ്പത്ത് നമുക്ക് ലഭിക്കുന്നു. ധാതു നിക്ഷേപങ്ങൾ. സമുദ്രങ്ങളുടെ അടിത്തട്ട് ധാതു സമ്പന്നമാണ്. ഗതാഗതം. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം അഥവാ ജലമാർഗം. ഊർജം. തിരമാലയിൽ നിന്നും നല്ല രീതിയിൽ ഊർജം ലഭിക്കുന്നു. വിനോദം. സമുദ്രത്തിന് അകത്തും പുറത്തുമായി വിനോദസഞ്ചാരത്തിന് അവസരമുണ്ട്. ഇങ്ങനെ സമുദ്രങ്ങളെ മനുഷ്യർ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്. കരയിലും സമുദ്രങ്ങളിലുമായി നിലകൊള്ളുന്ന വിഭവ സമ്പത്ത് വരും തലമുറകൾ കൂടി കാണാനും അനുഭവിക്കാനും വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ടത്
നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ സമുദ്രങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി. ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? വെരി ഗുഡ്, പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഗർത്തം ഏത് സമുദ്രത്തിലാണ്? വെരി ഗുഡ്, പസഫിക് സമുദ്രത്തിൽ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ഒരു രാജ്യത്തിൻ്റെ പേരിലറിയപ്പെടുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ആർട്ടിക് വൃത്തത്തോട് ചേർന്ന് കിടക്കുന്ന സമുദ്രം ഏതാണ്? ആർട്ടിക് സമുദ്രം. അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രം ഏതാണ്? അന്റാർട്ടിക് സമുദ്രം. അങ്ങനെ നമ്മൾ ഇന്ന് സമുദ്രങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി. ഇനി ടീച്ചർ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് തരാം. ഒന്നാമത്തെ വർക്ക് ഷീറ്റ്. പസഫിക് സമുദ്രത്തോട് ചേർന്നു കിടക്കുന്ന വൻകരകളുടെ പേരെഴുതുക. വർക്ക് ഷീറ്റ് 2. അറ്റ്ലാന്റിക് സമുദ്രത്തോട് ചേർന്നുള്ള വൻകരകളുടെ പേരെഴുതുക. വർക്ക് ഷീറ്റ് 3. ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന വൻകരകളുടെ പേരെഴുതുക. താഴെ പറയുന്നവയുമായി ബന്ധപ്പെട്ട സമുദ്രങ്ങളുടെ പേര് എഴുതുക. 1. ചലഞ്ചർ ഗർത്തം. 2. പവിഴപ്പുറ്റുകൾ. 3. ഗ്രാൻഡ് ബാങ്ക്സ്. 4. ഉത്തര ധ്രുവം. 5. അന്റാർട്ടിക്ക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമല്ലോ. നമ്മുടെ ഈ അധ്യായം ഏതായിരുന്നു? വൻകരകളും സമുദ്രങ്ങളും എന്ന ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ രക്ഷിതാക്കളിൽ നിന്നും നിങ്ങളുടെ അധ്യാപകരിൽ നിന്നും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയും മനസ്സിലാക്കുമല്ലോ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു.